സ്വാഗതം. ശ്രദ്ധ തിരിക്കൽ ഏറ്റവുമായി ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി രംഗത്ത്. തച്ചങ്കരിയെ രംഗത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് തന്നെയാകും. സ്കോട്ട്ലൻഡ് യാർഡിന് ഇതുവരെ തെളിയിക്കാൻ കഴിയാത്ത റിപ്പർ കേസിലേതിനേക്കാൾ വിചിത്രമായ ഇരട്ടക്കൊലക്കേസാണ് ബിർജു എന്ന വേട്ടക്കാരന്റെ ആവശ്യത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് തച്ചങ്കരി അവകാശപ്പെട്ടു. സിനിമാ സംവിധായകർക്ക് ഉപകാരമായി കൊണ്ടിട്ടേ എന്ന് കരുതിയാകണം തിരക്കഥ വായിക്കുന്ന രീതിയിലാണ് തച്ചങ്കരി പത്രസമ്മേളനം നടത്തിയത്. കൂടത്തായി ജോളിയുടെ പരമ്പര കൊലപാതകം മുതൽ തുടങ്ങിയതാണ് ഈ തന്ത്രം. സംസ്ഥാന സർക്കാരിൽ നിന്നും മാധ്യമ ശ്രദ്ധ അകറ്റാനുള്ള തന്ത്രം. ഭയങ്കര സാന്നിധ്യം ഉണ്ടെങ്കിൽ ചാടി വീണ് മറ്റെല്ലാം മാർക്കുന്നതാണ് കേരളത്തിലെ മാധ്യമ ലോകം. ഈ സാഹചര്യം മുതലെടുത്താണ് ഈ തന്ത്രം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വന്തം അമ്മ, വാടകക്കൊലയാളി ഇസ്മായിൽ എന്നിവരെയാണ് ബിർജു കൊലപ്പെടുത്തിയത്. കോഴിക്കോട് കടപ്പുറത്ത് കൈകാലുകളും തലയും വെവ്വേറെ കാണപ്പെട്ട കൊലപാതകമാണ് ബിർജുവിന്റെ അറസ്റ്റിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പല ഭാഗങ്ങളായി കരക്കഴിഞ്ഞത് വാടകക്കൊലയാളി ഇസ്മായിലിന്റെ ശരീരമാണെന്ന് സ്ഥിരീകരിച്ചതായി തച്ചങ്കരി പറഞ്ഞു. പ്രതി അറസ്റ്റിലായതിനേക്കാൾ വലിയ സംഭവമായി തച്ചങ്കരി അവതരിപ്പിച്ചത് ഓരോ കുറ്റകൃത്യത്തിലും അവശേഷിക്കുന്ന ദൈവത്തിന്റെ കയ്യൊപ്പിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് തുമ്പുണ്ടാക്കിയതിനെ പറ്റിയാണ്. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് പോലും അടിയറവ് പറയുന്ന ഈ കേസ് തെളിയിച്ച എല്ലാ പോലീസുകാർക്കും സംസ്ഥാന പോലീസ് മേധാവി 10,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ക്രൈംബ്രാഞ്ച് മേധാവി എന്ന നിലയിൽ അവർക്കെല്ലാം താനും 10,000 രൂപയുടെ പാരിതോഷികം നൽകുന്നതായും തച്ചങ്കരി അറിയിച്ചു. കേരള പോലീസിൽ ഏറ്റവും കൂടുതൽ കുറ്റാരോപണങ്ങളും അന്വേഷണങ്ങളും നേരിട്ട ഉദ്യോഗസ്ഥനാണ് തച്ചങ്കരി. തച്ചങ്കരി ക്രൈംബ്രാഞ്ച് മേധാവിയായി ചുമതലയേറ്റപ്പോൾ ആദ്യം ചെയ്യുന്നത് മരടുപ്പാൽ നിർമ്മാണം സംബന്ധിച്ച മുഴുവൻ ഫയലുകളും കരസ്ഥമാക്കലാണ്. നിയമലംഘനത്തിലൂടെ മരടുപ്പാൽ ഉയരാൻ കാരണക്കാരായവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നതാണ് അന്വേഷണത്തിൽ സംഭവിക്കേണ്ടത്. ഉത്തരവാദികളായ ഒരാളെ പോലും വെറുതെ വിടുന്ന പ്രശ്നമില്ലെന്ന് സുപ്രീംകോടതി ജഡ്ജി അരുൺ മിശ്ര പറഞ്ഞ പശ്ചാത്തലത്തിലാണ് മരടുപ്പാൽ നിർമ്മാണം സംബന്ധിച്ച അന്വേഷണം ഗൌരവമർഹിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുക എന്നത് തന്നെയാണ് ഈ അന്വേഷണത്തിൽ തച്ചങ്കരിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് വ്യക്തം. അത് കൃത്യമായി തച്ചങ്കരി ഇതിനകം നിർവഹിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ഏതാനും നിർമ്മാതാക്കളും ഉദ്യോഗസ്ഥരും അറസ്റ്റിലായത്. അതിനപ്പുറത്തേക്ക് അന്വേഷണം നീളില്ല എന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ പത്രസമ്മേളനം തള്ളായി തച്ചങ്കരിയുടെ പത്രസമ്മേളനം മാറിയത്. ബിർജുവിനെ പിടിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അന്വേഷണ സേനയാക്കി മാറ്റി സംസ്ഥാന സർക്കാരിന്റെ യശസ് വർദ്ധിപ്പിക്കുമെന്നാണ് തച്ചങ്കരി പറഞ്ഞത്. യഥാർത്ഥ തള്ള ഇതായിരുന്നു. NIA CBI അന്വേഷിക്കുന്ന കേസുകൾ പോലും കേരള ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന്. സ്കോട്ട്ലൻഡ് യാർഡിന് പറ്റാത്തതും ഏറ്റെടുക്കാൻ കേരള ക്രൈംബ്രാഞ്ചിനുമേൽ സമ്മർദ്ദമുണ്ടാകുമെന്നും തച്ചങ്കരി പറയാതെ പറഞ്ഞു വെച്ചു. പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കുസൃതിച്ചിരി പടരുന്ന ജോൺ ബ്രിട്ടാസിന്റെ മുഖവും സ്ക്രീനിൽ തെളിയാതെ തെളിയുന്നുണ്ടായിരുന്നു.